ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുറാസി വേൾഡ്. ഇന്ന് കാണിക്കുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അബുദാബിയിലേക്ക് പോവാണ്. കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്, കണ്ണൂർ ടു ഷാർജയാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം. പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചിട്ടെടുത്ത ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പാക്കിങ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാ മക്കളൊക്കെ നടന്നു പോവാണ്. അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ, ഫ്ലൈറ്റൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മളൊരു 8:30 മണിയാകുമ്പോഴേക്കും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 11:25 ഫ്ലൈറ്റ് ടൈം. അപ്പോൾ ഫ്ലൈറ്റിൽ സീറ്റ് ഫുൾ ആളാണ് കേട്ടോ, ഒരുപാട് ഫാമിലീസാണ് ഉണ്ടായിട്ടുള്ളത്, കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയാലും പഠിത്തവും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതും ഫ്ലൈറ്റ് പൊങ്ങുന്നതും ഫ്ലൈറ്റ് താഴുന്നതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി എല്ലാവരും കാണാം. അപ്പോൾ ഫ്ലൈറ്റ് ടൈം ആയിട്ടുണ്ട്, ഫ്ലൈറ്റ് ഇതാ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ എയർ ഹോസ്റ്റേഴ്സ് കണ്ടിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഒന്ന് കാണിക്കാലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ റൺവേയിലൂടെ ഇതാ കുറച്ച് അധികം തന്നെ പോയതിന് ശേഷമാണ് ഫ്ലൈറ്റ് പൊങ്ങുന്നത്. അപ്പോൾ ആദ്യം സ്ലോലി ഇങ്ങനെ പോവും, പിന്നെ സ്പീഡായി സ്പീഡായി അങ്ങനെ പൊങ്ങിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഷാർജയിലോട്ട് പറന്നു പോവാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ട് എൻജോയ് ചെയ്യാം. പൊതുവെ ഫ്ലൈറ്റ് പൊങ്ങുന്ന ഒരു ടൈമിന് നമ്മൾ പുറത്ത് നോക്കാൻ വിട്ടുപോകാറുണ്ട്. ഒന്നാമത് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലൈറ്റ് പൊങ്ങുന്ന ഒരു ടൈമിന് ചെറുതായിട്ട് ചെവി ഒന്ന് അടഞ്ഞിട്ടുണ്ടാവും, ചെറുതായിട്ടൊരു അസ്വസ്ഥത ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പുറത്തേ കാഴ്ച കാണാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ എന്ത് രസമല്ലേ കാണാൻ, നല്ലൊരു പച്ചപ്പും എന്ത് നല്ല ഭംഗിയാണ് കാണാനും നോക്കിയേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക കേട്ടോ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിതാ ഷാർജയിൽ എത്താനായിട്ടുണ്ട്. ഒരു 15 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ.
അപ്പോൾ ഇതാ നമ്മൾ ലാൻഡ് ചെയ്യാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാർജയിലെ സജ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. നമ്മൾ 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇതാ ഷാർജയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഷാർജയിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇത്താത്തൻ്റെ ഭർത്താവും മകനും ആണ്. ഹസ്ബൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾ അബുദാബിന്ന് ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്താത്തൻ്റെ ഭർത്താവിൻ്റെ കൂടെയും മകൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ പെങ്ങളെ റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ലാൻഡ് ചെയ്തതിന് ശേഷം കൊറോണ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, ലഗേജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ആൾ 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ മുതലാളിയാണ് കേട്ടോ. അപ്പോൾ റിസിൻ വിഷ്വൽസ് എന്നാണ് പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയൊന്ന് നാട്ടിലേക്ക് വിളിക്കാണ്, ഉമ്മാനെയൊക്കെ വിളിച്ച് ഇവിടെ എത്തിയ വിവരങ്ങളൊക്കെ പറയാണ്. ഇനി നമ്മൾ ഇതാ നേരെ എൻ്റെ പെങ്ങളെ റൂമിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ ഷാർജയിൽ നിൽക്കുന്നുണ്ട്, നാളെയാണ് നമ്മൾ അബുദാബിയിലേക്ക് പോകുന്നത്. അപ്പോൾ കൊറോണ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാതെ നമുക്ക് അബുദാബിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം എങ്ങനെ ഷാർജയിൽ നിന്നേ പറ്റൂ. അപ്പോൾ ഷാർജയിൽ ക്വാറൻറ്റീനൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാം. അബുദാബിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബോർഡർ കടക്കാനും കഴിയൂ. അപ്പോൾ ഇപ്പം നമ്മൾ പെങ്ങളെ റൂമിൽ പോയിട്ട് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി വേറെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെഗറ്റീവായിരുന്നു. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കിട്ടോ. അപ്പോൾ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഈവനിംഗ് ആണ് നമ്മൾ അബുദാബിയിലേക്ക് തിരിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡ് പോലായിട്ട് ഇടുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇതാ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ, ഇനിയിപ്പം ഫോൺ എടുത്ത് നടക്കുന്നില്ല. ഇനി രാത്രിത്തെ ഹോട്ടലും റൂമൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്, അൽസലാം ഗ്രാൻഡ് ഹോട്ടല്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നിന്നിട്ട് പിറ്റേന്ന് ഈവനിംഗ് ആണ് അബുദാബിയിലേക്ക് തിരിച്ചത്. ഇനി നമ്മൾ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇതാ ഹസ്ബൻഡ് അബുദാബി നിർത്തിയിട്ടുണ്ട്, ഇതാ മക്കളും ഇതാ ബാക്കിലേ നടന്നു പോകുന്നുണ്ട്. അപ്പം 13-ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ റൂം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത വീഡിയോ ഇതിന് ശേഷമുള്ള ഭാഗങ്ങളായിട്ട് കാണിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷമുള്ള ഭാഗമാണ് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.